കോവിഡ് വ്യാപനത്തോടെ ഒരു വർഷത്തെ ഉത്സവ സീസണുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടതിന്റെ ആഘാതം പെരുന്നാൾ റിലീസുകൾക്കൊപ്പം തിരിച്ചുപിടിക്കാൻ തയ്യാറെടുക്കുകയാണ് മലയാള സിനിമ. ഇത്തവണ പെരുന്നാൾ റിലീസായി May 13 വേൾഡ് വൈഡ് റിലീസായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലുള്ള മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായ ബിഗ് ബഡ്ജറ്റ് ചിത്രം മാലിക്കും ഈ പെരുന്നാളിന് തന്നെയാണ്. രണ്ട് സിനിമകളും പീരീഡ് ഡ്രാമ സ്വഭാവത്തിലുള്ളതുമാണ്. ആൻഡോ ജോസഫ് ഫിലിം കമ്പനി 30 കോടിക്കടുത്ത് ബജറ്റിൽ നിർമ്മിച്ച മാലിക്കാണ് ആദ്യം ഈദ് റിലീസായി പ്രഖ്യാപിച്ചത്. ഫഹദ് ഫാസിലിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ബജറ്റിലുള്ള ചിത്രം കൂടിയാണ് മാലിക്. മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച മാലിക്കിനായി ബാഹുബലി സ്റ്റണ്ട് ഡയറക്ടർ ആയിരുന്ന ലീവിറ്റേക്കറാണ് ആക്ഷൻ കൊറിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത്. തുറയുടെ നായകനായ സുലൈമാൻ മാലിക് എന്ന കഥാപാത്രത്തെയാണ് ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്നത്. 20 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള സുലൈമാന്റെയും അയാളുടെ തുറയുടെയും ജീവിതമാണ് മാലിക്. പൊളിറ്റിക്കൽ ത്രില്ലർ എന്നാണ് സംവിധായകൻ മഹേഷ് നാരായണൻ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. സിനിമയ്ക്ക് വേണ്ടി ഫഹദ് ഫാസിൽ 20 കിലോയോളം ഭാരം കുറച്ചിരുന്നു. മാലിക് ലൊക്കേഷനിൽ നിന്ന് പുറത്തു വന്ന ഫഹദിന്റെ മെലിഞ്ഞ ഗെറ്റപ്പ് അമ്പരിപ്പിക്കുന്നതുമായിരുന്നു. മരക്കാർ അറബിക്കടലിന്റെ സിംഹം യുദ്ധം ഉൾപ്പെടെ റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കുന്ന ചിത്രമായിരിക്കും മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന് മോഹൻലാൽ നേരത്തെ പറഞ്ഞിരുന്നു. ഒരുപാട് സാധ്യതകൾ ഉപയോഗിച്ച ചിത്രമാണ് മരക്കാർ എന്നും മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. 100 കോടി ബജറ്റിൽ പ്രിയദർശൻ രചനയും സംവിധാനവും നിർവഹിച്ച മരക്കാർ അറബിക്കടലിന്റെ സിംഹം മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റാണ്. ഇന്ത്യക്ക് പുറമെ ചൈനീസ് ഭാഷയിലും ചൈനയിലും സിനിമ പുറത്തിറങ്ങും. 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഇമോഷണൽ സിനിമയാണ് മരക്കാർ എന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു. ഒരു വർഷത്തോളമായി മലയാള സിനിമ നേരിടുന്ന പ്രതിസന്ധി മറികടക്കാനാകുന്ന ഉത്സവ സീസൺ എന്ന നിലക്കാണ് മെയ് ഈദ് റിലീസുകളെ ചലച്ചിത്ര മേഖല കാണുന്നത്. കോവിഡ് പ്രതിസന്ധിക്ക് പിന്നാലെ കൂടുതൽ സിനിമകൾ OTT റിലീസിന് തയ്യാറെടുത്തപ്പോൾ തിയേറ്ററുകളിലേക്ക് തന്നെ എന്ന് പ്രഖ്യാപിച്ച് റിലീസ് അനൗൺസ് ചെയ്ത പ്രധാന പ്രൊജക്റ്റുകളൊന്ന് മാലിക്കായിരുന്നു. കാത്തിരിക്കാം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിനായി.